ഒലിവുമല ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുട്ടിക്കാനത്ത് നിന്ന് പിരിമേട്ടിലേക്ക് പോകുന്ന വഴിക്കായിട്ട് ഒറ്റയടിക്ക് റോഡ് ചെയ്യുന്നാലൊന്നും നമുക്ക് കാണത്തില്ല, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ആംബിയൻസാണ്. പീരിമേട് മലയടിവാരത്തിൽ വർഷത്തിൽ ഏറെ സമയവും മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഒലിവുമല ആശ്രമമാണിത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലാണിന്ന്. പ്രകൃതിരമണീയമായ കാലാവസ്ഥയും കാഴ്ചകളും ആശ്രമത്തെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഉച്ചകോടിയിലെത്തിക്കുന്നു. താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിലെ ശാന്തമായ അന്തരീക്ഷവും ചുറ്റോടു ചുറ്റും പുഷ്പിച്ചു നിൽക്കുന്ന പൂക്കളും മനസ്സിനു ഏറെ കുളിർമ പകരും. ഗുജറാത്ത് കേന്ദ്രീകരിച്ച് സ്കൂൾ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ യുഹാനോൻ റമ്പാച്ചനാണ് ആശ്രമത്തിൻ്റെ സ്ഥാപകൻ. ആശ്രമവിശേഷങ്ങൾ അംഗമായ ഫാദർ സന്തോഷ് പണിക്കശ്ശേരി പറയുന്നു കേട്ടാലോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വന്ദനായ എം എസ് യുഹാനോൻ റമ്പാച്ചൻ തൻ്റെ വിശ്രമ ജീവിതം കഴിച്ചു കൂട്ടുവാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് മൂന്നാറ്റുമുക്കിലുള്ള ഈ സ്ഥലം. റമ്പാച്ചൻ തൻ്റെ റിട്ടയർമെൻറ്റ് പണം കൊടുത്ത് സ്വന്തം ചെലവിൽ വാങ്ങിയതാണ്. ഇപ്പോൾ മലങ്കര സഭയ്ക്ക് എഴുതി കൊടുത്തു. മലങ്കര സഭയുടെ ഒരു ആശ്രമമായി ഇപ്പോൾ ഇത് നിലനിൽക്കുന്നു. പരിശുദ്ധ ബാബാദിന് മനസ്സിൻ്റെ കൽപ്പനയോടെ അഭിയന്യ സെവേറിയസ് സിരിമേനി, സക്കറിയാസ്മാർ സെവേറിയസ് സിരിമേനിയാണ് എൻ്റെ വിസിറ്റർ ബിഷപ്പ്. ഞങ്ങൾ 5 അംഗങ്ങളാണ് ഇപ്പോഴിവിടെ ഉള്ളത്. വളരെ മനോഹരമായി സന്യാസികൾ പ്രാർത്ഥനാ ജീവിതവും സഭാപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരു സ്ഥലം. വളരെ ശാന്തമായി ഇവിടെ കഴിച്ചു കൂടുകയാണ്. വളരെ അനുഗ്രഹപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ വരുന്നവർക്കും കാണുന്നവർക്കുമൊക്കെ ഇത് അനുഭവവേദ്യമായി തീരുന്നത്. പീരിമേട് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയുടെ സമീപത്തു നിന്നും റോഡ് വഴി ഏകദേശം 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആശ്രമത്തിലെത്താം. ആശ്രമത്തിൽ നിന്നാൽ മലമുകളിലായി സ്ഥിതി ചെയ്യുന്ന കുട്ടിക്കാനം മരിയം കോളേജും ഓർത്തഡോക്സ് സഭയുടെ എഞ്ചിനീയറിംഗ് കോളേജും വ്യക്തമായി കാണാം. ആശ്രമത്തിനോട് ചേർന്ന കുന്നിൽ ചെറിയൊരു തേയിലത്തോട്ടമുണ്ട്. നുള്ളാൻ പാകമായി നിൽക്കുന്ന തേയിലച്ചെടികൾ ഈ പ്രദേശത്തിൻ്റെ കാഴ്ചയുടെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തേയിലത്തോട്ടത്തിൻ്റെ നെറിയൽ ചെന്നാൽ ചെറിയൊരു കുടിലുണ്ട്. എഴുത്തുകാരനും സെമിനാരി പ്രിൻസിപ്പലുമായ ഫാദർ കെ എം ജോർജ് നിർമ്മിച്ച കുടിലാണിത്. ഏകാന്തത ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ വരാം. ധ്യാനിക്കാനും എഴുതാനും അനുകൂലമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആശ്രമത്തിൻ്റെ അടിവാരത്തിലുള്ള വെള്ളച്ചാട്ടമാണ് എടുത്തു പറയേണ്ട പ്രധാന പ്രത്യേകത. 3 ആറുകളുടെ സംഗമ സ്ഥലമായി ഇവിടെ മൂന്നാറ്റുമുക്കെന്നാണ് അറിയപ്പെടുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള അഴുത നദിയുടെ ഉത്ഭവ കേന്ദ്രവും ഈ പ്രദേശത്താണ്. എത്ര കടുത്ത വേനലിലും 3 നദികളിലും നീരൊഴുക്കുണ്ടാവും. കൂറ്റമ്പാറുകളെ തഴുകി കാട്ടിൽ നിന്നും നുരഞ്ഞു പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളത്തിന് അതികഠിനമായ തണുപ്പാണുള്ളത്. ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിനോട് ഇഴുകിച്ചേർന്ന് പശുക്കളും പ്രാവുകളും കോഴികളും കൽകും ഒക്കെ വളരുന്നുണ്ട്. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ചകൾ കാണേണ്ടതു തന്നെ. തീറ്റ തിന്ന ശേഷം കൂട്ടിലേക്ക് പ്രാവുകളുടെ മടക്കം ഏറെ കൗതുകം ജനിപ്പിക്കും. ആശ്രമത്തിൻ്റെ ചാപ്പലിൽ ഒരേ സമയം 50-ൽ കുറയാതെ ആളുകൾക്ക് ആരാധനയിൽ പങ്കെടുക്കാം. ആരാധനയുടെ സമയക്രമങ്ങൾ ചാപ്പലിന് പുറത്തെ ബോർഡിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാപ്പലിനോട് ചേർന്ന് അതിവിശാലമായ ലൈബ്രറിയും റമ്പാച്ചിന് ലഭിച്ച പുരസ്കാരങ്ങളൊക്കെ വളരെ കൃത്യതയോടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ആശ്രമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി റമ്പാച്ചിൻ്റെ വാക്കുകൾ ഇങ്ങനെ. ഞാൻ ഗുജറാത്തിലായിരുന്നു, വൈദികനായ നാളുതോട്ട് ഗുജറാത്തിലായിരുന്നു. സെമിനാരി പഠനവും സെമിനാരി ജോലിയും പരിമലയിൽ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇവിടെ താമസിക്കാനായിട്ട് വന്നത്. ഒരാശ്രമം തുടങ്ങാനായിട്ടാണ് ആ താല്പര്യത്തിലാണ് വന്നേ. അങ്ങനെ ഒരാശ്രമം തുടങ്ങി. ഇപ്പോൾ അവരുടെ പരിശുദ്ധ സുന്ദരദോസം അത് അംഗീകരിച്ചു. അങ്ങനെ ആശ്രമമായിട്ടിങ്ങനെ പോവുകയാണ്. എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ചിന്തയെന്ന് പറയുന്നത്, ഇവിടെ ഒരു 3-4 ഫാമിലി ഒരാഴ്ച വന്ന് താമസിച്ച് അവർക്ക് പ്രാർത്ഥിച്ച് ഇവിടെ ആരാധനയിലൊക്കെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ റെജുവിനേഷൻ ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതിന് വേണ്ടി പരിശ്രമിക്കുക. സമയമൊക്കെ അനുസരിച്ച് ഈ പ്രദേശത്തേക്ക് വരാം, കാഴ്ചകൾ കാണാം. ആർക്കും ഇവിടെ സ്വാഗതമാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ടെൻഷനൊക്കെ ഉള്ളപ്പോൾ നേരെ വിട്ടേക്കോ, ഇവിടെ വന്ന് കുറേ നേരം സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.